മോളെ, ഞാൻ നിന്റെ അച്ഛനാണ്. ആ ഒരു വില മോളെനിക്ക് തരണം. ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കണം. എനിക്കൊപ്പം ഒന്ന് വാ അരുണിൻ്റെ വീട് വരെ. മാധവന്റെ വാക്കുകൾ കേട്ട് രോക്ഷത്തോടെ സെറ്റിയിലേക്ക് ഇരുന്നു മീര. അച്ഛൻ, എനിക്ക് പറ്റില്ല ഇനിയും നാണം കെട്ട് അരുണേട്ടൻ്റെ അരുക്കിലേക്ക് പോവാൻ. ഞാൻ വലിഞ്ഞു കയറി ചെന്നവളൊന്നുമല്ലോ. അന്തസ്സായിട്ട് അച്ഛൻ തന്നെയല്ലേ എന്നെ അങ്ങേർക്ക് കെട്ടിച്ചു കൊടുത്തത്. എന്നിട്ടും ഇന്നും വഴക്കും ബഹളവും. എനിക്ക് മടുത്തു. ഇനി അരുണേട്ടൻ എന്നെ തല്ലിയതിന് സോറി പറഞ്ഞ് തിരികെ വിളിക്കാണ്ട് ഞാൻ പോവില്ല. വാശിയിലായിരുന്നു മീര. അതോടെ ആകെ കുഴഞ്ഞു മാധവൻ. പതിയെ അയാൾ മീരയ്ക്കൊപ്പം സെറ്റിയിലിരുന്നു. മോളെ, അച്ഛൻ പറയുന്നത് ഒന്ന് കേൾക്ക്. ആ വീട്ടിൽ നിന്നും തന്നിഷ്ടത്തിന് ഇറങ്ങി വന്നവളല്ലേ നീ. അപ്പോൾ നീ തന്നെ തിരികെ പോകണം. ഞാനും ഒപ്പം വരാം. ഒരു വട്ടം, ഒരു വട്ടമെങ്കിലും നീ അവനെ ഒന്ന് കാണണം. ഇപ്പോൾ അരുണിൻ്റെ അമ്മയ്ക്ക് എന്തോ വയ്യായികയുണ്ട്. നിന്നെ ഒന്ന് കാണണമെന്ന് അവരും ആഗ്രഹം പറഞ്ഞേക്കുവാണ്. ഈ അവസരത്തിൽ നിന്റെ സാമീപ്യം ഒരു പക്ഷേ അവൻ ആഗ്രഹിക്കുന്നുണ്ടാകും. വീണ്ടും അച്ഛൻ നിർബന്ധിക്കുമ്പോൾ പതിയെ എഴുന്നേറ്റു മീര. അച്ഛാ, അമ്മ പാവമാണ്. അമ്മയെ കാണാൻ എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷെ അയാൾ എന്നെ കൈനീട്ടി അടിച്ചത് കൊണ്ടാണ് ഞാൻ അവിടെ നിന്നും ഇറങ്ങിയത്. അല്ലാതെ വെറുതെ അല്ല. അതച്ഛൻ മറക്കരുത്. അമ്മയാകട്ടെ മോനെ എതിർത്തൊന്നും പറഞ്ഞതുമില്ല. വിഷമം എനിക്കുമുണ്ടച്ചാ. മീര, ഞാൻ പറഞ്ഞാൽ നീ കേൾക്കില്ലേ? ഒരു വട്ടം നീ അവനെ ഒന്ന് കാണ്. ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞില്ലേ? വെറുതെ വാശി പിടിക്കാതെ എനിക്കൊപ്പം വാ. ഇത്തവണ മാധവൻ്റെ സ്വരം അല്പമൊന്ന് ഉയർന്നു. അതോടെ മീരയുടെ മിഴികളിൽ ചെറിയൊരു നടുക്കം തെളിഞ്ഞു. എന്നിട്ടും വിട്ടുകൊടുക്കുവാൻ തയ്യാറല്ലായിരുന്നു അവൾ. അച്ഛ, സത്യം പറയ്, ഞാൻ ഭർത്താവുമായി പിണങ്ങി വന്ന് നിൽക്കുന്നതെന്ന് പറയുന്നത് അച്ഛന് നാണക്കേടാണോ? അതുകൊണ്ടാണോ നിർബന്ധിച്ച് എന്നെ തിരിച്ചുവിടാൻ നോക്കുന്നത്? അങ്ങനാണേൽ അച്ഛൻ പറഞ്ഞാൽ മതി. നിങ്ങൾക്കാർക്കും നാണക്കേടായി ഞാൻ നിൽക്കില്ല. ഏതെങ്കിലും ഹോസ്റ്റലിലോട്ട് മാറാം ഞാൻ. ആ വാക്കുകൾ മാധവനും ഒരു നടുക്കമായി. എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അച്ഛൻ അങ്ങനെ കരുതെന്ന് തോന്നുന്നുണ്ടോ നീ? എത്രയൊക്കെ വെറുപ്പെന്ന് പറഞ്ഞാലും എനിക്കറിയാം ഉള്ളിൻ്റെ ഉള്ളിൽ നിനക്ക് അവരോട് സ്നേഹം മാത്രമേ ഉള്ളൂ. അതറിയാവുന്നത് കൊണ്ടാണ് അച്ഛൻ വിളിക്കുന്നത്. ഇതുപോലെ ഈ പ്രശ്നം ഉണ്ടായത് തന്നെ നിനക്ക് അവരോടുള്ള സ്വാർത്ഥത കൊണ്ടല്ലേ? അതിൻ്റെ പേരിലല്ലേ നീ വഴക്കുണ്ടാക്കിയേ? അല്ലാതെ അരുണിന് ഒരു പരസ്ത്രീ ബന്ധം ഉണ്ടാകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതാ അച്ഛൻ പറഞ്ഞ്, മോളൊന്ന് വാ അച്ഛനൊപ്പം. എല്ലാം അച്ഛൻ നോക്കിക്കോളാം. നീ ഒന്ന് വന്നാൽ മാത്രം മതി. ഇത്തവണ അമ്മ ശ്രീദേവി കൂടി മീരയെ നിർബന്ധിച്ചു. മോളെ, അച്ഛൻ പറയുന്നത് കേൾക്ക്. അച്ഛനും ഞാനും നിനക്കൊപ്പം വരാം. എല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. നമുക്ക് അവനെ ചെന്നത് കാണാം. ഒന്ന് സമ്മതിക്ക് നീ. അമ്മ കൂടി അച്ഛനൊപ്പം ചേരവേ പിന്നെ വഴങ്ങാതിരിക്കുവാൻ കഴിഞ്ഞില്ല മീരയ്ക്ക്. എനിക്കറിയാം അച്ഛാ, എന്തൊക്കെ പറഞ്ഞാലും ഞാനിങ്ങനെ വീട്ടിൽ വന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് നാണക്കേട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രണ്ടാളും ഒരുമിച്ച് എന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നതും. സാരമില്ല, ഞാൻ വരാം. അച്ഛനെ അനുസരിക്കാതിരുന്നിട്ടില്ല ഇതുവരെ. ഇനിയും അങ്ങനെ ചെയ്യില്ല. അത്രയും പറഞ്ഞ് മറുപടിക്ക് കാക്കാതെ മനസ്സില്ലാ മനസ്സോടെ മുറിയിലേക്ക് പോയി മീര. തിരിച്ചൊന്നും പറയാനില്ലായിരുന്നു മാധവനും ശ്രീദേവിക്കും. അല്പസമയം കഴിയവേ കയ്യിലൊരു ബാഗുമായി പുറത്തേക്ക് വന്നു അവൾ. പോകാം അച്ഛാ. പക്ഷേ ഒരു വാക്ക് അച്ഛനെനിക്ക് തരണം. നിങ്ങൾക്ക് വേണ്ടി മാത്രം വീണ്ടും അരുണേട്ടനുമായി ഒന്നിക്കുവാൻ ഞാൻ തയ്യാറാവുകയാണ്. പക്ഷെ ഉടനെയൊന്നും പഴയതുപോലെ ആകാൻ കഴിയില്ല എനിക്ക്. എത്രയൊക്കെ ആയാലും എന്നെ വേദനിപ്പിച്ച ആളാണത്. അതുകൊണ്ടൊരു ഭാര്യ എന്ന നിലയിൽ കിടപ്പുമുറിയിൽ മറ്റൊന്നും കുറച്ചു നാളത്തേക്ക് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത് എന്ന് ഏട്ടനോട് അച്ഛൻ പറയണം. ഇത് അച്ഛനോട് പറയേണ്ടി വന്നതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ ഇതിപ്പോൾ പറഞ്ഞില്ലെങ്കിൽ ഇനി ആ പേരിൽ ചിലപ്പോൾ മറ്റൊരു വഴക്കുണ്ടായേക്കും. മകളുടെ ആവശ്യം കേട്ട് മുഖാമുഖം നോക്കി മാധവനും ശ്രീദേവിയും. ശേഷം അത് അംഗീകരിച്ചുകൊണ്ട് തലയാട്ടി മാധവൻ. ഒട്ടും താല്പര്യമില്ലാതെയാണ് അച്ഛനും അമ്മയ്ക്കുമൊപ്പം മീര കാറിലേക്ക് കയറിയത്. യാത്രയിലുടനീളം അവൾ മൗനമായിരുന്നു. ആ മൗനം മനസ്സിലാക്കി ഒന്നും ചോദിക്കാൻ നിന്നുമില്ല മാധവൻ. അരുണിൻ്റെ വീട് എത്താറായപ്പോഴേക്കും നെഞ്ചിടിപ്പ് ചെറുതായി വർദ്ധിച്ചതായി തോന്നി മീരയ്ക്ക്. തന്നെ അരുണേട്ടൻ അടിച്ചപ്പോൾ നോക്കി നിന്നതിന് അമ്മയെ വരെ ചീത്ത പറഞ്ഞാണ് താൻ അവിടെ നിന്നും ഇറങ്ങിയത്. ഇനി എങ്ങനെ തിരികെ ചെന്ന് അവരുടെ മുഖത്തേക്ക് നോക്കും? ഇനി അമ്മയ്ക്ക് അതിനു ശേഷമായിരിക്കുമോ വയ്യായിക്ക് വന്നത്? അതാണ് അവളെ അലട്ടിയ ഏക പ്രശ്നം. പതിയെ കാറിൻ്റെ സീറ്റിലേക്ക് ചാഞ്ഞു മീര. സത്യത്തിൽ എന്താണ് പ്രശ്നം? സന്തോഷകരമായ ഒരു വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം എപ്പോഴാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത്? ചിന്തകൾ പലതും അവരുടെ ഉള്ളിലൂടെ മിന്നിമാഞ്ഞു. അരുണിൻ്റെ ഫോണിലേക്ക് വന്ന പഴയ കാമുകി ധന്യയുടെ ആ കോൾ, അതായിരുന്നു എല്ലാത്തിനും തുടക്കം. കഴിഞ്ഞ കാര്യങ്ങൾ ഓരോന്നായി ആ യാത്രയിൽ ഓർത്തെടുത്തു മീര. മീര, എല്ലാം നിന്നോട് തുറന്ന് പറഞ്ഞതല്ലേ ഞാൻ? അവളുമായി എനിക്കൊരു ബന്ധവും ഇപ്പോൾ ഇല്ല.
ഞാൻ പറഞ്ഞിട്ടില്ലേ, അവൾ എൻ്റെ കാമുകി മാത്രമായിരുന്നില്ല, ക്ലാസ്മേറ്റ് കൂടിയായിരുന്നു. പഴയ ബാച്ചിൻ്റെ ഒരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്ത ശേഷം എങ്ങനെയോ എൻ്റെ നമ്പർ തപ്പിപ്പിടിച്ച് അത് അറിയിക്കാൻ വിളിച്ചതാണ്. അരുൺ അന്ന് പറഞ്ഞ ആ മറുപടിയിൽ മീര തൃപ്തിയല്ലായിരുന്നു. മാത്രമല്ല, അന്ന് മുതൽ അരുണിൻ്റെ ഓരോ ചലനങ്ങളും സംശയത്തോടെ മാത്രമാണ് അവൾ നോക്കിക്കണ്ടിരുന്നത്. ഗെറ്റ് ടുഗദറിന് അരുണിനൊപ്പം ചെല്ലുമ്പോൾ അവളുടെ ഉദ്ദേശം ധന്യെ കാണുക എന്നതായിരുന്നു. അന്ന് അവിടെ അവളെ കണ്ട് ഞെട്ടി മീര. കാരണം തന്നേക്കാൾ പത്തിരട്ടി സുന്ദരിയാണ് ധന്യ എന്നത് അപ്പോഴാണ് അവൾ മനസ്സിലാക്കിയത്. അന്നത്തെ ആ അസൂയയിൽ തുടങ്ങിയതാണ് എല്ലാ പ്രശ്നങ്ങളും. ഗെറ്റ് ടുഗദർ ദിവസം അവർ ഒന്നിച്ച് സംസാരിച്ച് നിന്നതൊക്കെ മീര പ്രശ്നമാക്കി. ഒടുവിൽ അരുണിൻ്റെ വക ഒരടിയിലാണ് അവസാനിച്ചതും. ഒരു നെടുവീർപ്പിട്ടുകൊണ്ട് പതിയെ പുറത്തെ കാഴ്ചകളിലേക്ക് നോക്കി മീര. ഒക്കെയും തൻ്റെ തോന്നൽ മാത്രമായിരുന്നു എന്ന ചിന്തയും അവളെ അലട്ടി. അരുണിൻ്റെ വീട്ടിലേക്ക് തിരിയുന്നതിന് തൊട്ടു മുന്നെയുള്ള ജംഗ്ഷനിൽ കാറെത്തിയതോടെ അവളുടെ കൈകാലുകൾ വിറ പൂണ്ടു. അവിടെ എന്താകും സംഭവിക്കാൻ പോകുന്നത് എന്ന ചിന്ത മീരയെ വല്ലാതെ കുഴച്ചു. ഒടുവിൽ വീടിനരികിലേക്ക് എത്തുന്തോറും ചെറിയൊരു ആൾക്കൂട്ടവും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഒറ്റ നോട്ടത്തിൽ അതൊരു മരണവീട് പോലെയാണ് അവൾക്ക് തോന്നിയത്. അരുണിൻ്റെ അമ്മയ്ക്ക് എന്തോ വയ്യായികയുണ്ട്, അവർക്ക് നിന്നെ ഒന്ന് കാണണമെന്ന്. വീട്ടിൽ അച്ഛൻ പറഞ്ഞ ആ വാക്കുകൾ മനസ്സിലേക്കെത്തവേ ചെറുതായൊന്ന് നടുങ്ങി മീര. ദൈവമേ അമ്മ! കാർ നിർത്തുമ്പോൾ പതിയെ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി അവൾ. നീ അവനെ ഒന്ന് പോയി കാണ്. പുറപ്പെടുന്നതിന് മുന്നേ വീട്ടിൽ നടന്ന ചർച്ചയിൽ അച്ഛൻ പറഞ്ഞ ആ വാക്കുകളുടെ അർത്ഥം പതിയെ പതിയെ മനസ്സിലോർത്തു മീര. അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ വിഷമഘട്ടത്തിൽ എൻ്റെ സാമീപ്യം അരുണേടനൊപ്പം വേണമെന്ന് കരുതിയാണോ അച്ഛനത് പറഞ്ഞത്? ഉറപ്പായും പിണക്കം മറന്ന് അരുണിനൊപ്പം താൻ നിൽക്കേണ്ടതുണ്ട് എന്ന് തന്നെ ചിന്തിച്ചു മീര. കാരണം അമ്മയോട് അവനുള്ള സ്നേഹമെന്തെന്ന് അവൾക്ക് നേരിട്ടറിയാവുന്നതാണ്. മീര വന്നിറങ്ങിയപ്പോൾ തന്നെ അവിടെ കൂടിയവരുടെ എല്ലാം ശ്രദ്ധ അവൾക്ക് നേരെ തിരിഞ്ഞിരുന്നു. ഉള്ളിൽ ആരോ അലമുറിയിട്ട് കരയുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അച്ഛാ, അമ്മ ഇതിനോട് മുന്നേ പറയാമായിരുന്നു. മാധവനെ നോക്കി അത്രമാത്രം പറഞ്ഞുകൊണ്ട് മീര പതിയെ വീടിനുള്ളിലേക്ക് നടന്നു. ഉള്ളിലൊരു ഞെട്ടൽ, ഒരു ഭയത്തോടെയാണ് അവൾ ആ വീടിനുള്ളിലേക്ക് കയറിയത്. പ്രതീക്ഷ തെറ്റിയില്ല. അകത്തെ ഹാളിൽ വെള്ള പുതപ്പിച്ച് കിടത്തിയിരുന്നു അമ്മയെ. പാദമാണ് ആദ്യം കണ്ടത്. മുഖത്തേക്ക് നോക്കാൻ ത്രാണി കിട്ടിയില്ല മീരയ്ക്ക്. ഒരു നിമിഷം അവളുടെ ഉള്ളൊന്ന് കാളി. അമ്മ! ചുണ്ടുകൾ വിറ പൂണ്ടു. ദൈവമേ, വല്ലാത്ത വേദനയായല്ലോ ഇത്. മീരയുടെ ഉള്ളം വല്ലാതെ നീറി. മോളെ, നീ വന്നല്ലോ മോളെ. ദേ കണ്ടില്ലേ, ഇനി നിന്നെ തല്ലാനോ ശകാരിക്കാനോ അവൻ വരില്ല മോളെ. അവൻ പോയി മോളെ. നിന്നോട് മാപ്പ് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വരാൻ ഇറങ്ങിയതാ എൻ്റെ കുട്ടി. കാതുകളിൽ പതിച്ച ആ വാക്കുകൾ ഒരു നിമിഷം നടുക്കമായി അവൾക്ക്. ഞെട്ടിത്തിരിഞ്ഞു നോക്കവേ അലമുറയിട്ട് കരയുന്ന അമ്മയാണ് കണ്ടത്. അമ്മ, അപ്പോൾ ഇത്? ഞെട്ടലോടെ തന്നെ അവൾ വീണ്ടും ആ മൃതദേഹത്തിലേക്ക് ഒന്ന് നോക്കി. ഒരു നിമിഷം മിഴികൾ തുറച്ചു, ചുണ്ടുകൾ വിളറിപ്പോയി, സപ്തനാടികളും തളരുന്ന പോലെ തോന്നി. കണ്ണുകളിൽ ഇരുട്ട് കയറി. നിലതെറ്റി അറിയാതെ പിന്നിലേക്ക് വേച്ചു പോയ മീരയെ പിന്നിൽ നിന്നും ഓടിയെത്തി താങ്ങിയത് മാധവനാണ്. അച്ഛാ, ദേ അരുണേട്ടൻ! വാക്കുകൾ മുറിയുമ്പോൾ തലയിൽ എന്തോ വല്ലാത്ത ഭാരം പോലെ തോന്നി അവൾക്ക്. കൺമുന്നിൽ കണ്ടത് വിശ്വസിക്കാൻ കഴിയാതെ വിറകലിച്ചു നിന്നു മീര. തലമണ്ട പൊട്ടുന്ന പോലൊരു വേദന. പതിയെ പതിയെ അവൾ പോലും അറിയാതെ മിഴികളിൽ ഇരുട്ട് കയറി താനെ അടഞ്ഞു. മാധവൻ്റെ കൈകളിലൂടെ ഊഴുന്നവൾ നിലത്തേക്ക് വീണു. മോളെ! മാധവൻ അന്താളിച്ചു നോക്കവേ നിലവിളിച്ചുകൊണ്ട് ഓടിയെത്തി ശ്രീദേവിയും. അയ്യോ, ആരെങ്കിലും കുറച്ച് വെള്ളം എടുക്കണേ! കണ്ടുനിന്നവരിൽ ആരൊക്കെയോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. സമയം പിന്നെയും ഇഴഞ്ഞു നീങ്ങി. ബോധം തെളിയവേ അലമുറയിട്ട് കരയുവാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ മീരയ്ക്ക്. നിറമിഴികളോടെ തന്നെ അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ട് അമ്മ ശ്രീദേവിയും ഒപ്പമിരുന്നു. ഒന്നും കണ്ടു നിൽക്കുവാൻ ത്രാണിയില്ലാതെ മാധവൻ പതിയെ പുറത്തേക്കിറങ്ങി. എന്താ പറ്റിയേ? ആക്സിഡൻ്റ് ആയിരുന്നോ? ആ അതെ. ഒന്നും പറയാത്തതാ നല്ലത്. കെട്ടിയോളുമായി എന്തോ വഴക്കായി ഒടുക്ക അവളെ ഒന്ന് തല്ലി ഇവൻ. അവളാണേൽ അന്നേരം തന്നെ പിണങ്ങി വീട്ടിലോട്ടും പോയി. ദേഷ്യമൊക്കെ മാറിയപ്പോൾ കുറ്റബോധം തോന്നിയിട്ട് അവളെ തിരികെ വിളിക്കാൻ ടൂ വീലറും എടുത്ത് പോയ പോക്കാണ്. നമ്മുടെ ആ വടക്കോട്ട് ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് എടുത്തതാ. നേരെ വന്ന ബസ് ശ്രദ്ധിച്ചില്ല, ഇടിച്ച് നിലത്തേക്ക് വീണ് ബസ്സിൻ്റെ ബാക്ക് ടയർ കയറി. അപ്പോൾ തന്നെ ആൾ തീർന്നു. കണ്ടു നിന്നവരൊക്കെ ആത്മഹത്യ ആകുമെന്ന പോലീസിനോട് മൊഴി കൊടുത്തെ. കാരണം മനഃപൂർവ്വം കൊണ്ട് ഇടിച്ച പോലെയായിരുന്നു. പക്ഷെ കാര്യം പറഞ്ഞപ്പോൾ ഈ പയ്യൻ്റെ അമ്മയാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ്. അത് ശരിയാ. മാപ്പ് പറഞ്ഞ് കെട്ടിയോളെ തിരികെ വിളിക്കാൻ പോയ ആൾ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇതിപ്പോൾ മനസ്സ് അസ്വസ്ഥമായിരുന്നിരിക്കണം, അതാകും ശ്രദ്ധ പോയത്. എന്തായാലും നഷ്ടം ആ വീട്ടുകാർക്കും ആ പെങ്കുച്ചിന് തന്നെ. എത്രയൊക്കെ വഴക്കിട്ടാലും അവളുടെ കെട്ടിയോനല്ലേ. കണ്ടില്ലേ,
പാവം കിടന്ന് അലറി കരയുന്നത്. ചുറ്റുമതിലിന് പുറത്തുനിന്ന് നാട്ടുകാർ ആരൊക്കെയോ തമ്മിൽ സംസാരിക്കുന്നത് കേൾക്കെ ഉള്ളു പിടഞ്ഞു മാധവനും. വാശിയും പിണക്കവും ഒക്കെ കാണിച്ച് പിരിയാൻ എളുപ്പമാണ്, പക്ഷേ ഇതുപോലൊരവസ്ഥ വരുമ്പോഴേ ആ നഷ്ടം എത്രത്തോളമാണെന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.